ഹായ് യോൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വാഴക്കൊമ്പ് വൻപയർ തോരൻ വയ്ക്കുന്നതാണ് കാണിക്കുന്നത്. ഈ വാഴക്കൊമ്പ് അരിയാൻ മിക്കവർക്കും മടിയായിരിക്കും, കാരണം കയ്യിൽ കറയൊക്കെ ആകുമെന്നുള്ളതുകൊണ്ട്. അപ്പം കറയൊന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പും കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതാണ് നമ്മൾ കുറച്ച് എണ്ണ ഏതെങ്കിലും ഓയിൽ ആദ്യം എടുക്കുക, അതിൽ നമ്മൾ അരിയാൻ ഉപയോഗിക്കുന്ന കത്തിയിൽ കുറച്ച് തേച്ച് പിടിപ്പിക്കും. അതിനുശേഷം നമ്മുടെ കയ്യിലും ഇതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കും. അതിനുശേഷം നമുക്ക് ഈ വേണ്ടാത്ത ഈ വാഴക്കൊമ്പിൻ്റെ ഓരോ പോള എടുത്ത് മാറ്റിക്കളയാം. ഞാലിപ്പൂവൻ, നേന്ത്രപ്പഴം, ഈ പാളയം കൂടെ ഇതിൻ്റെയൊക്കെ കൂമ്പായിരിക്കും തോരൻ വയ്ക്കാൻ ഏറ്റവും നല്ലത്. ഇപ്പം നമ്മൾ ഇതിൻ്റെ പോളയെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് ഒരു പോളയും കൂടി എടുത്ത് കളഞ്ഞിട്ട് അതിനുള്ളിലുള്ള പൂവും നമുക്ക് എടുക്കുക, തോരൻ വയ്ക്കാൻ ഉപയോഗിക്കാം. പിന്നെ ഈ വാഴക്കൊമ്പ് നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പിടാം. വെള്ളം എടുത്തിട്ട് കുറച്ച് ഉപ്പിട്ടിടുക. അതിനുശേഷം നമ്മൾ ഈ വാഴക്കൊമ്പ് ഓരോന്നും വാഴക്കൊമ്പ് കുറച്ച് കുറച്ച് കൊത്തി കൊത്തി അരിഞ്ഞിട്ട് നമുക്ക് ഈ വെള്ളത്തിലോട്ടിടാം. അപ്പോൾ ഒത്തിരി താഴെ വരെ ആകുമ്പോഴത്തേന് ആ കട്ടിയുള്ള ഭാഗം വരുമ്പോഴത്തേന് അങ്ങ് കളയുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ആ ഭാഗം കൂടെ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ വാഴക്കൊമ്പിൻ്റെ ഭാഗമെല്ലാം എടുത്തിട്ട് നല്ലതുപോലെ അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഈ വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചേക്കുക. നമ്മുടെ കത്തിയിലൊന്നും കറയായിട്ടേ ഇല്ല, നമ്മുടെ കയ്യിലും ഒട്ടും കറയായിട്ടില്ല. ഇപ്പോൾ ഈ 10 മിനിറ്റിന് ശേഷം നമുക്കാണെങ്കിൽ ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കും. ഇപ്പോൾ ഓരോന്നും ഇതുപോലെ നല്ലതുപോലെ രണ്ട് കൈ കൊണ്ട് നല്ലതുപോലെ വെള്ളം കളഞ്ഞ് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇതിനകത്തുള്ള കറയെല്ലാം നല്ലതുപോലെ പോയി കിട്ടും. ബാക്കിയുള്ളത് നമുക്കിതുപോലെ അരിപ്പ വെച്ചിട്ട് ബാക്കിയുള്ള വാഴക്കൊമ്പ് അരിഞ്ഞതും കൂടെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. നമ്മുടെ കയ്യിൽ നിന്ന് ഒട്ടും കറയായിട്ടേയില്ല. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് ഒന്ന് നോക്കാം. അതിനകത്ത് ഗ്രേറ്റഡ് കോക്കനട്ട്, 2 കഷ്ണം വെളുത്തുള്ളി അരിച്ചതായിട്ട് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, പച്ചമുളകും, കുറച്ച് ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മളൊരു പാനെടുത്തിട്ട് നമുക്ക് എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കും, അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ആഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ വാഴക്കൊമ്പ് അതിലേക്ക് ആഡ് ചെയ്യാം. അതിലേക്ക് നമ്മൾ വൻപയർ വേവിച്ചത് ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് വേവിക്കും. അതിനുശേഷം നമ്മൾ പകുതി വെന്ത് കഴിയുമ്പം നമുക്ക് കുറച്ച് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കും.
നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് തോരൻ. അപ്പോൾ ഇനിയും കറയാകുമെന്ന് പേടിച്ചാരും തോരൻ വയ്ക്കാതിരിക്കേണ്ട. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പം പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.